ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രോക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് വേറെ കളറായിരുന്നു കേട്ടോ, അതിൻ്റെ കളർ ചേഞ്ചാണ്. സെയിം മോഡലാണ്, സെയിം അളവൊക്കെ തന്നെയാണ്, പക്ഷേ കളർ മാറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്ക് കാരണം. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അതിൻ്റെ ബാക്ക് ഭാഗം സിബ് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇത് സ്ലീവ് വരുന്ന മോഡലാണ്, അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട. നെക്കും സിബ് വെക്കാനുള്ള ഭാഗവും മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചു കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മറിക്കാം. നെക്ക് മാത്രം ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചാൽ മതി. പിന്നെ ഇത് ഈ രണ്ട് പീസ് നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്താണ്. 2 ഇഞ്ച് വരുന്നതാണ്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കുക ചെയ്യുന്നു. അങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് ഇത് ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ 2 വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് ഭാഗത്ത് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് എന്താ ഇതുപോലെ ഫസ്റ്റ് പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അരികിലൂടെ ഇതുപോലെ വെച്ച് അരികിലൂടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഫൂട്ട് ചേഞ്ച് ആക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, സാധാ ഫൂട്ടിൽ തന്നെ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് മറ്റേ ഭാഗം എടുത്തിട്ട് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് കുറച്ചിതിൻ്റെ അതായത് ഈ സിബ് കവർ ചെയ്ത് ചെയ്യുന്ന രൂപത്തിൽ ഒന്നങ്ങ് കയറ്റി വെക്കണം. എന്നിട്ട് എന്താ 1¼ ഇഞ്ച് അപ്പുറത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗം വരെ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അതുപോലെ ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ രണ്ടിൻ്റെ കൂടെ ഇതുപോലെ ചെയ്യാം. ലൈനിങ് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ട് ഭാഗവും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. അതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്യുക. ഇനി അതിൻ്റെ അടിഭാഗം കൂടെ ഫ്രില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. പൈപ്പിംഗ് കൊടുക്കുകയാണ് അടിഭാഗത്ത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഫ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ലൈറ്റ് കളറ് നൂല് വന്നത് ലൈറ്റ് കളർ പീസ് വെച്ചിട്ടാണ് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് കളറ് നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ട് പോർഷന് വരുന്ന അത് നമുക്ക് നല്ല ഭാഗത്തല്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വെച്ചിട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഓപ്പോസിറ്റ് ഭാഗത്ത് വെച്ചിട്ട് നമ്മളൊരു കാലിഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് മറിച്ചിട്ട് ഫ്രണ്ടിലേക്ക് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാണ്. ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് അത് ഫ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് ആദ്യം ഫ്രില്ല് ചെയ്യുക. എന്നതിന് ശേഷം യോർപ്പാട്ടിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങും നല്ല മെറ്റീരിയലും എല്ലാം ഫ്രില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ ഇത് ബ്ലാക്ക് നൂല് വെച്ച് ചെയ്യുന്നത് അത് ഉള്ളിൽ പോകും കേട്ടോ. അപ്പോൾ ഇത് ലൈനിങ് ഓരോ പീസ് ഞാൻ മേൽഭാഗത്ത് വരുന്ന പീസ് ഞാൻ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ തട്ട് ഇതുപോലെ നമ്മൾ അളന്നെടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കണം. എന്നിട്ട്
യോക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തതാണ് ഇത്. അപ്പോൾ വിശദമായിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണെന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ബാക്ക് പോർഷനും അതുപോലെ ചെയ്തിട്ടുണ്ട്, സെയിം മെത്തേഡ് ഫിൽ ചെയ്തത്. അതുപോലെ യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും യോജിപ്പിച്ച് കൊടുത്താണ്, അതാ ഇതുപോലെ. ഓരോന്നും ഞാനിങ്ങനെ കാണിച്ചിട്ടില്ല, ഒരുപാട് ലെങ്ത്തായി പോകും വീഡിയോ, അതുകൊണ്ടാണ്. ഫൈനല് ഇതുപോലെ ഉണ്ടാവും കേട്ടോ.